നമസ്കാരം. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് തീയതി അടുത്തു വരുന്നതേ ഉള്ളൂ. പക്ഷേ അതിനു മുമ്പ് തന്നെ CPM കള്ളവോട്ടിട്ടു എന്നുള്ള വാർത്ത ഇതാ ഇപ്പോൾ വളരെ വൈറലായിരിക്കുന്നു, വളരെ വിവാദമായിരിക്കുന്നു. വിവാദം എന്ന് പറയുന്നാൽ അത് നടന്ന സംഭവമാണ്. ഒരു CPM മുൻ ബ്രാഞ്ച് സെക്രട്ടറി കള്ളവോട്ടിട്ടു എന്നതിന് വ്യക്തമായ രേഖകൾ പുറത്തു വന്നിരിക്കുന്നു. അതിൻ്റെ വീഡിയോയും അതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നു. കാസർഗോഡ് ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് സംഭവം നടന്നിരിക്കുന്നത്. അവിടുത്തെ ജില്ലാ കളക്ടർ ഈ വിഷയം വളരെ പ്രാധാന്യത്തോടും വളരെ സീരിയസ് ആയിട്ടും എടുത്തു കഴിഞ്ഞു. ഇത് ഗുരുതരമായ ചട്ടലംഘനമാണ്, തെരഞ്ഞെടുപ്പ് നിയമ ലംഘനമാണ് എന്നൊക്കെ ജില്ലാ കളക്ടർ അരുൺ കെ ജയൻ കണ്ടെത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട് ഇട്ട വ്യക്തിക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. കമ്മീഷനിലേക്ക്, ഉയർന്ന പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസറിലേക്ക് അദ്ദേഹം ആവശ്യമായ രേഖകളും കൊടുത്തു കഴിഞ്ഞു. കൃത്യമായിട്ടും കള്ളവോട്ട് ഇട്ടിരിക്കുന്നു, വ്യക്തമായിരിക്കുന്നു തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഇപ്പോൾ കള്ളവോട്ടിട്ടതായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇപ്പോൾ കള്ളവോട്ടിട്ടതെന്ന് പറഞ്ഞാൽ, ഈ സാധാരണ പ്രായമായ ആൾക്കാരുടെ വീട്ടിൽ, അത് വളരെ വൃദ്ധരായ ആൾക്കാരുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയാതെ ശയ്യാലോമ്പിയായി കഴിയുന്ന അവരുടെ വീടുകളിൽ പോയി പോളിംഗ് ഓഫീസർമാർ വോട്ട് രേഖപ്പെടുത്തണമെന്നത് ചട്ടമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാ പ്രദേശത്തും ഈ പിന്നെ കിടപ്പിലായി കിടക്കുന്ന, രോഗികളായി കിടക്കുന്ന പൗരന്മാരെ, സീനിയർ സിറ്റിസൻസിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് നമ്മുടെ എല്ലാ പ്രൊസീജിയറും, നമ്മുടെ പിന്നെ പോളിംഗ് ബൂത്തിൽ നടക്കുന്ന എല്ലാ പ്രൊസീജിയറും കൂടി തന്നെ അവിടെ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ കൂടെ ഈ പോളിംഗ് ഏജൻറ്റുമാർക്കും അവിടെ കൂടെ വരാം. ശരിയായിട്ടാണോ പോളിംഗ് നടക്കുന്നത്, ഉദ്യോഗസ്ഥന്മാരതിൽ കൃത്രിമമല്ലോ കാണിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പോളിംഗ് ഏജൻറ്റുമാർക്ക് അവിടെ അതിൻ്റെ കൂടെ വരാവുന്നതാണ്. അത് ചട്ടം അനുവദിക്കുന്നതാണ്. അങ്ങനെ ഒരു പോളിംഗ് ഏജൻ്റ് വന്നു, CPMൻ്റെ പോളിംഗ് ഏജൻ്റ് വന്നു. അയാൾ നേരിട്ട് വന്നിട്ട് ഒരു 92 വയസ്സായ അമ്മയുടെ പിന്നെ വോട്ട് അയാൾ തന്നെ രേഖപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ വീട്ടിൽ എന്തുകൊണ്ടോ CCTV ഉണ്ടായിരുന്നത് കൊണ്ട് കാര്യം പുറത്തു വന്നു, ഇല്ലെങ്കിൽ അത് പുറത്തു വരില്ലായിരുന്നു. അപ്പോൾ ഇയാൾ കൂടെ പോയ പല വീടുകളിലും ഇദ്ദേഹം കൂടെ പോയിട്ടുണ്ട്, വോട്ട് ചെയ്യാൻ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ പോയ വീടുകളിലെല്ലാം ഈ വൃദ്ധരെ കൊണ്ട് ഇയാൾ തന്നെ വോട്ട് ചെയ്യിച്ചിട്ടില്ലേ എന്നത് സംശയിക്കേണ്ടതുണ്ട്. ഒരു വീട്ടിൽ CCTV ദൃശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് അത് പുറത്തു വന്നത്, അല്ലെങ്കിൽ പുറത്തു വരില്ല. കാരണം പോലീസ് പിന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഉള്ളവരാണ് ഈ കൂടെ ഉള്ളത്, പോളിംഗ് ഓഫീസർമാർ, പോലീസ് ഉദ്യോഗസ്ഥരല്ല. പക്ഷേ CPMൻ്റെ നേതാവ് കൂടെ ഉള്ളത് കൊണ്ട് അയാൾക്കെതിരെ ഒന്ന് പ്രതികരിക്കാനോ അയാളെ അതിന് തടയാനോ ഈ ഉദ്യോഗസ്ഥന്മാർക്കോ ഈ പോലീസ് ഓഫീസർക്കോ കഴിഞ്ഞിട്ടില്ല. അത്രമാത്രം ഭയത്തിലാണ് അവർ ഈ ഭരണകൂടത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നത്, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൺട്രോളിലല്ല എന്നുള്ളത് ഈ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കിയില്ല. അവിടെ CPM നേതാവിനെയാണ് അവർ പരിഗണിച്ചത്. പക്ഷേ അവർ ചട്ടം പരിഗണിച്ചില്ല എന്നുള്ളതാണ്. എന്തായാലും കളക്ടറുടെ നിർദ്ദേശപ്രകാരം 5 ഉദ്യോഗസ്ഥന്മാരെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ള, അത് വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു വീഡിയോഗ്രാഫറെയും കൂടെ അയക്കും. ആ വീഡിയോഗ്രാഫറ് ഉൾപ്പെടെ 5 പിന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അവരെന്നെ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ നിന്ന് മാറി അവരുടെ സർവീസിൽ നിന്ന് അവിടെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോഗ്രാഫറ് പ്രൈവറ്റ് ആയിട്ട് വന്നതായിരിക്കും. പക്ഷെ അയാളെയും അയാളെ കരാർ റദ്ദാക്കി അയാളെയും പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇവരെല്ലാം ഇനി ശിക്ഷാ നിയമങ്ങളനുസരിച്ച് നടപടികൾ സ്വീകരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ CPM വോട്ടിട്ട CPM നേതാവിന് ഗുരുതരമായ പിന്നെ ചട്ടലംഘനം നടത്തിയിരിക്കുന്നു. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് 128(1) പ്രകാരവും, അതുപോലെ ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ചിട്ട് 171(1) പ്രകാരവും ഈ ഗണേശൻ എന്ന് പറയുന്ന CPMൻ്റെ മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് നടപടി ഉണ്ടാകും. അയാൾക്കെതിരെ കേസെടുക്കാൻ അവിടുത്തെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ, കണ്ണപുരം പോലീസ് സ്റ്റേഷനിലേക്ക് കളക്ടർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ CPM കള്ളവോട്ട് തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നേ ഇട്ട് കഴിഞ്ഞു എന്നതാണ് കാണുന്നത്. പണ്ടും ഇത് സംഭവിക്കുന്നതാണ്. CPM കള്ളവോട്ടിട്ട് ധാരാളം കള്ളവോട്ടിടാറുണ്ട്. ജനാധിപത്യം എന്ന പേരിൽ മഷി മായ്ക്കാനുള്ള മരുന്നുകൾ ബൂത്തുകളിൽ എത്തിക്കുമായിരുന്നു. നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണവും പ്രവർത്തനങ്ങളുമായിട്ട് സജീവമായി നിന്ന ആളായതുകൊണ്ട് നമുക്കറിയാം,
ജനാധിപത്യം എന്ന പേരിൽ വിരലിൽ പതിപ്പിക്കുന്ന ഈ മഷിയുണ്ടല്ലോ, അത് മായ്ക്കാനുള്ള മരുന്ന് എല്ലാ ബൂത്തുകളിലും രാവിലെ തന്നെ നേതാക്കന്മാർ കാറിൽ എത്തിക്കുമായിരുന്നു. അതിപ്പോഴും നടക്കുന്നുണ്ട്. എന്തായാലും ഈ കള്ള വോട്ട് കൊണ്ടാണ് പലപ്പോഴും സി പി എം ജയിച്ചിട്ടുള്ളത് കേരളത്തിൽ. പശ്ചിമബംഗാളിൽ അങ്ങനെ തന്നെയായിരുന്നു കുറേ കാലം നടന്നുകൊണ്ടിരുന്നത്. എന്തായാലും തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ വൃദ്ധരുടെ വോട്ടെടുന്നതിൽ പോലും സി പി എം ഇടപെട്ടിരിക്കുന്നു, കള്ള വോട്ടെടുന്നു എന്നതാണ് ഇപ്പോൾ കാണുന്നത്.